നിശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണർവൻ സ്വാതന്ത്ര്യമായി എന്ന വീഡിയോയുടെ 42-ാമത്തെ വീഡിയോയാണ് നമ്മൾ എടുക്കുക. നമ്മുടെ സാധനങ്ങളെ നമ്മൾ എടുക്കുന്ന വിഷയം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:18 എന്ന ഈ വിഷയം എടുക്കാൻ കാരണമുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം എന്തെല്ലാം ഉണ്ടെങ്കിലും ഹൃദയത്തിൽ ഒത്തിരി വേദന, മനസ്സിനൊത്തിരി നൊമ്പരം, ജീവിതത്തിൽ ഒത്തിരി ആകുലതകൾ, വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ജീവിതം തന്നെ താളം ഒരു എന്താണ് ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഹൃദയം നുറുങ്ങി ഒത്തിരി വ്യക്തികൾ വിളിക്കുന്നുണ്ട്, നിശ്ചയം ഞങ്ങൾ രക്ഷപ്രാപിക്കുമോ, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമോ, ഞങ്ങളുടെ മക്കൾക്കൊരു ഭാവിയുണ്ടോ, ഞങ്ങൾ ഇങ്ങനെ പോയാൽ എന്തിയെ എന്ന് വരെ ഞങ്ങൾ സഹിക്കണം. ആകെ എല്ലായിടത്തും കുടുംബത്തിലെല്ലാവർക്കും കൊറോണ ബാധയാണ്, ആ രോഗം ബാധിച്ചിരിക്കുകയാണ്, ആരൊക്കെ രക്ഷപ്രാപിക്കും. ഇവിടെ വചനം പറയുന്ന എന്താണ്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടെ നിരീക്ഷിക്കുന്നു. സങ്കീർത്തനം 34:18 പ്രിയപ്പെട്ട സാധനങ്ങളെ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഈ വചനം എഴുതിയിടണം. ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ഇത് നമ്മൾ എഴുതിയിട്ടാൽ പോരാ, എഴുതിയിരുന്ന ഈ ഹൃദയത്തിൽ എഴുതിയിട്ട് വചനം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ദൈവത്തിന്റെ ആ സാന്നിധ്യം നമുക്ക് കിട്ടും. നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സാന്നിധ്യം, അതായത് ഈശോയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കും. അവിടെ നരളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് പറയണം, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നത് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ, അതായത് ഈജിപ്തിന്റെ അടിവത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. പുറപ്പാട്ട് ദിവസം 3:12 പ്രിയപ്പെട്ട സാധനങ്ങളെ, മോശയ ദൈവം ഒരു ഉന്നതമായ ദൗത്യത്തിന് വേണ്ടി വിളിക്കുന്ന ആദ്യ ഭാഗമാണ്. മോശ ദൈവം വിളിക്കുക, അതായത് ഈജിപ്തിന്റെ അടിവത്തിന് ഇസ്രായേലിനെ മോചിക്കണം. ഈജിപ്തുകാരുടെ അവിടെ കിടന്ന ജനം, ഇസ്രായേൽ ജനം വേദനിക്കുന്നത് അവരുടെ നിലവിളിയും കണ്ണുനീരും പ്രാർത്ഥനയും ദൈവത്തിന്റെ പക്കലെത്തി. ദൈവം അന്വേഷിച്ചപ്പോൾ മോശയാണ് കണ്ടത്. മോശയെ ദൗത്യം ഏൽപ്പിക്കുകയാണ്, ഈ വേദന എനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ ആരാധിക്കാൻ. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ മോശയ്ക്ക് വേണ്ട ശക്തി ധൈര്യം എല്ലാം കൊടുത്ത് ദൈവം മോശയെ പറഞ്ഞു വിടുകയാണ്. ഹല്ലേലൂയ. ഒന്നും ഒരു കഴിവുമില്ലാത്ത മോശയെ ദൈവം ശക്തിപ്പെടുത്തിയാണ്. അപ്പൊ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് ഇതുപോലെ കൂടെ നടന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. എൻ്റെ ഭാവി ജീവിതത്തെ ഓർത്ത് ടെൻഷൻ പിടിക്കേണ്ട, മക്കളെ ഓർത്ത്, കുടുംബജീവിതത്തെ ഓർത്ത്, തൊഴിൽ മേഖലകൾ ഓർത്ത്, സാമ്പത്തിക പ്രശ്നങ്ങൾ ഓർത്ത്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഓർത്ത്, അല്ലെ ഭാവി ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഒന്നും ടെൻഷൻ വേണ്ട. ദൈവത്തെ ആരാധിക്കുക, നമ്മുടെ ഹൃദയത്തെ ദൈവത്തെ ആരാധിക്കുക, ദേവാലയത്തെ ദൈവത്തെ ആരാധിക്കുക, പ്രശ്നങ്ങളെ ദൈവത്തെ ആരാധിക്കുക, കർത്താവിനെ ഉച്ചത്തിൽ നിലവിളിക്കുക. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കർത്താവ് ഉത്തരം തരും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്തതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യോശുവ പ്രവാചകന്റെ പുസ്തകം 1:9 മോശയ്ക്ക് ശേഷം യോശുവയെ ദൗത്യേൽപ്പിക്കുകയാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നു, അത് യോർദാൻ നദിയെ കടന്ന് കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്ര തിരിക്കുമ്പോൾ യോശുവയെ ആ ദൗത്യേൽപ്പിക്കുകയാണ്. അപ്പൊ യോശുവയെ ധൈര്യപ്പെടുത്തി പറയുകയാണ്, നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ട്. ആരെ പറയുന്നത്? ദൈവമായ കർത്താവ്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, അത്യുന്നതനായ ദൈവം, സർവശക്തൻ, മരിച്ചവരെ ഉയർപ്പിച്ചവൻ, നമുക്ക് രക്ഷ നൽകുന്നവൻ, ആശ്രയിക്കാൻ പറ്റിയ കർത്താവ്, നിലവിളിക്കുന്നവരുടെ നിലവിളി കേൾക്കുന്നവൻ, സമുദ്രത്തിലും പാതി ഒരുക്കിയവൻ, ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നവൻ, പ്രപഞ്ചത്തിന്റെയും സ്വർഗത്തിന്റെയും മുഴുവൻ, ഈ ലോകത്തിന്റെ മുഴുവനും അതിനാഥൻ പറയുകയാണ്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയപ്രസാദങ്ങളെ, ഈ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? അബ്രാഹത്തിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ? ഉണ്ട്, തീർച്ചയായും അത് ഉറപ്പിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും
കർത്താവ് ഹൃദയം നിറഞ്ഞ കർത്താവ് സമീപസ്ഥനാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ഉറക്കെ സ്തുതിച്ചേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ആരാധന യേശു നന്ദി യേശു സ്തുതി ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ഒരു വലിയ സംരക്ഷണം വാഗ്ദാന വചനം നമ്മൾ ഏറ്റു പറയണം. ദൈവത്തിന് നന്ദി പറയണം. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അടുത്ത വചനം പറഞ്ഞ ഇതാണ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. യോശുവയുടെ പുസ്തകം 1:5-6 അവിടെ പറയാണ്, മോശയെ ധൈര്യപ്പെടുത്തിയ കർത്താവ് ഞാനാണ്, ഞാൻ നിന്നെയും ധൈര്യപ്പെടുത്തും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ അനുവദിക്കുകയില്ല. എപ്പോഴും ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ശക്തി സംഭരിക്കുക. ശക്തിയുടെ ഉറവിടം കർത്താവാണ്. ഈ ശക്തി നമുക്ക് ദൈവം നൽകുകയാണ്. ധൈര്യത്തിന്റെ ഉറവിടം കർത്താവാണ്. ഈ ധൈര്യവും ധീരതയും കർത്താവ് നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് നിന്റെ ആയുഷ്കാലത്ത് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം തോൽപ്പിക്കുന്നവനെ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വിജയം നൽകുമെന്ന് ഇവിടെ ഉറപ്പ് നൽകുകയാണ്. മോശയുടെ കൂടെ എന്ന പോലെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അപ്പൊ ഹൃദയം നിറയെ കർത്താവ് സത്യസ്ഥനാണ്. മനമൊരുകിയാതെ അവിടുന്ന് രക്ഷിക്കുന്നു. ഈ വചനം നമ്മൾ നിരന്തരം ഉരുവിട്ട് നമ്മുടെ അനുജന ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. നിങ്ങളിവിടെ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോകുന്ന വഴികളെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. നിയമാവർത്തന പുസ്തകം 1:33 പ്രസാരികളെ പറയുകയാണ്, ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് ദൈവം ഇവരെ സംരക്ഷിച്ചത്? നിങ്ങളത് കണ്ടതല്ലേ? ഒരു പിതാവ് സ്വന്തം മക്കളെ മകനെ പുത്രനെ സംരക്ഷിച്ചു കൊണ്ടുപോരുന്ന പോലെ സ്വയം കൈകളിൽ വഹിച്ച് കൊണ്ടുവരുന്ന യാഥാർത്ഥ്യം നിങ്ങൾ കണ്ടതല്ലേ? സംരക്ഷണം അല്ലേ നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനോടെന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പൊ ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് നമുക്ക് പ്രത്യാശയ്ക്ക് വിഷയം. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം. ഇതാണ് നമ്മുടെ സംരക്ഷണത്തിന്റെ സുരക്ഷിതത്വം. ഇതാണ് നമ്മുടെ ആശ്രയത്തിന്റെ വലിയ ഉറവിടം. ഈ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുക. നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവിടെ ഇവിടെ നോക്കി ഭാവി ജീവിതത്തെ ഓർത്തോ ഇന്നത്തെ പകർച്ചവ്യാധി ഓർത്തോ ഒന്നുമല്ല വിഷമിക്കേണ്ടത്. നമ്മളെ നയിക്കുന്ന ഈ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉന്നതമായ വിശ്വാസവും രക്ഷയുമാണ് നമുക്ക് വേണ്ടത്. എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഇവിടെ ഉറപ്പ് നൽകുകയാണ്. 2-3 പേർ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ ഞാനും ഉണ്ടായിരിക്കും. പ്രധാന സുവിശേഷം 18:20. ഇപ്പൊ കുടുംബത്തിൽ മാതാപിതാക്കൾ മക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൽ ആരുണ്ട്? ഈ കുടുംബം സ്ഥാപിച്ച കർത്താവുണ്ട്. ആ കുടുംബത്തിന്റെ നാഥൻ ഈശോയാണ്. ഈശോ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദേവാലയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഈശോയുണ്ട്. ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പ് നടത്തുമ്പോൾ അതിന്റെ ഗ്രൂപ്പ് മധ്യത്തിൽ ഈശോയുണ്ട്. അപ്പോൾ ഈശോയെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ സുവിശേഷം 14:18. ഞാൻ ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടില്ല. നിങ്ങൾക്ക് രോഗമായാലും ഡോക്ടർമാർ ഏതെല്ലാം വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട ഏത് രോഗപീഠങ്ങളോ അസ്വസ്ഥതകളോ മനുഷ്യർക്ക് ചെയ്തു തരാൻ സാധിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരിക്കലും നിന്നെ ഞാൻ അനാഥരായിട്ട് വിടത്തില്ല. കർത്താവിന്റെ വലിയ സംരക്ഷണം നമുക്കുണ്ട്. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാന സുവിശേഷം 28:20. അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു വലിയ സംരക്ഷണമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവര് കർത്താവ് ഹൃദയം നുറുങ്ങിയ കർത്താവ് സമീപത്തിനാണ്, മനമുരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഈ വലിയ വചനത്തെ നമുക്ക് വിശ്വസിക്കാം. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടെ നിന്ന് നമ്മൾ ആരിൽ നിന്നും അകലെ. അപ്പൊ ഒരുപക്ഷെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. കർത്താവ് നമ്മുടെ ആരിൽ നിന്നും അകലെയല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് കർത്താവിലാണ്. നമ്മൾ ചരിക്കുന്നത് കർത്താവിലാണ്. നിലനിൽക്കുന്നതും കർത്താവിലാണ്. ഈ ഒരു വലിയ ബോധ്യം നമുക്ക് വേണം. നമുക്ക് ജീവിക്കാൻ കർത്താവാണുള്ളത്. ആ കർത്താവിലേക്ക് നോക്കിയാണ് ദൈവ പൈതൽ ജീവിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴും സഹായമാണ്. അതാണ് നമ്മൾ ചരിക്കുന്നത്, അത് കർത്താവിനെ ആശ്രയിച്ചാണ്. നിലനിൽക്കുന്നതും കർത്താവിലാണ്. നമുക്ക് ഒരു സ്ഥായിയായ അടിസ്ഥാനപരമായ ഒരു ജീവിത ചര്യ കർത്താവിനെ കാണിച്ചിരിയാണ് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും
ആദ്യവും അവസാനവും എല്ലാം കർത്താവാണ്. നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ദൈവത്തിന്റെ അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17 അധ്യായം അതിന്റെ 27-28 തിരുവചനങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ധാരങ്ങളെ, നമ്മൾ ഈ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ ഗുഡ് ന്യൂസ്, ഈ നല്ല വാർത്ത, കർത്താവിന്റെ വാർത്ത അനേകരെ എത്തിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈശോ ഒന്ന് ജനിക്കും. വലിയൊരു ആശ്രയം നമുക്ക് ലഭിക്കും, വലിയ പ്രത്യാശ ലഭിക്കും. ഞാൻ ഓർത്തുന്ന കഴിഞ്ഞ ദിവസം, അതായത് ഈ സമയം ഒരു 2 മുൻപ് ഒരു സഹോദരൻ, ഒരു അച്ചായൻ അമ്മച്ചി വന്ന് പറഞ്ഞതാണ്, ഞങ്ങളുടെ 2 അവർ പഠിച്ചൊക്കെ നിൽക്കുന്ന ജോലി ഇന്റർവ്യൂവിന്റെ ഒക്കെ സമയമായപ്പോഴാണ് ഈ കൊറോണ മേഖല വന്നത്. അപ്പോൾ അവർക്ക് അതിലെ മൂത്ത മകന് കൊറോണ പിടിച്ചു, അവന്റെ തൊഴിൽ മേഖല ഇന്റർവ്യൂ മേഖലയൊക്കെ തടസ്സമായി. അപ്പൊ എന്ത് ചെയ്യുമോ നീ ചിന്തിച്ചിരുന്നപ്പം ഇളയവനും പിടിച്ചു. അപ്പൊ ഞങ്ങൾക്ക് 2 ഞങ്ങൾക്ക് അങ്ങനെ പിടിച്ചില്ല, ഈ രോഗം വന്നില്ല. അപ്പൊ എല്ലാവരും നാട്ടുകാർ പറഞ്ഞു, അപ്പനും അമ്മയ്ക്കും വന്നില്ലല്ലോ, ഈ പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് വന്നെന്താ. അപ്പോൾ ഈ അപ്പനും അമ്മയും പറയാണ്, ആ ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. സഹോദരങ്ങളെ, ശരിയാണിത്. അപ്പൊ ഈ അപ്പനും അമ്മയും അതിന്റെ ഇവർ ഡൗൺ ആവും. ഈ കുട്ടികളായതുകൊണ്ട് ഇവർക്ക് അത് പെട്ടെന്ന് അതിനെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടി. ഈ അമ്മച്ചിക്ക് ശ്വാസം മുട്ടലും അസ്വസ്ഥയുള്ളതാണ്. അപ്പൊ ദൈവം അവരെ പ്രത്യേകം സംരക്ഷിച്ചു. അപ്പൊ ഇവർ പറഞ്ഞ ഒരു വചന, ഇവർ പറഞ്ഞപ്പോ ഞാൻ ഈ ഒരു വചനം പറഞ്ഞു കൊടുത്തു. അപ്പൊസ്തല പ്രവർത്തനം 17-28 വചനം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കേട്ട വചനങ്ങളെല്ലാം, അതായത് ദൈവം നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്, കർത്താവ് കൂടെയുണ്ട്, ദൈവത്തിൽ നമ്മൾ നിലനിൽക്കുന്നു, ചരിക്കുന്നു, ജീവിക്കുന്നു, ഇതെല്ലാം കർത്താവിലാണ്. ഈ ഒരു വിശ്വാസം നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ, കൃപകൾ ഏറെ നൽകും. അതുകൊണ്ട് ഈ ഉന്നതമായ വിശ്വാസം ആഗ്രഹിച്ച് നമ്മൾ കരം തുറക്ക ചൊരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. മനസ്സിൽ ഒത്തിരി ഭാരം, ദുഃഖം, വേദനയായി കടന്നു വരുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക് ദൈവത്തിന്റെ അത്യുന്നത ശക്തി ഒഴുകണമേ. കർത്താവ് കരം പിടിച്ചിട്ടുണ്ട്, കർത്താവ് മുൻപിലുണ്ട്, കർത്താവ് കൂടെയുണ്ട്. ആഴമായ ബോധ്യം നൽകണമേ. ഹൃദയം തകർന്ന എല്ലാ മക്കളെ ഈശോയെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. പ്രാർത്ഥന സ്ഥിരതയുള്ള രാജ്യമാണ്. ഈശോയുടെ നാമത്തിൽ എല്ലാ വിടുതലും കൊടുത്ത് അനുഗ്രഹിക്കണമേ. ആമേൻ.